ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മമ്മി എൻ മി എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യോനി ആരോഗ്യത്തിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത് വജൈനൽ ഹെൽത്ത് ടിപ്സ് സ്ത്രീ ശരീരത്തിൽ അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വജൈന അഥവാ യോനി ഇതുകൊണ്ട് തന്നെ യോനി ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് യോനിയുടെ സ്വാഭാവിക വൃത്തി രീതികളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഇത് യോനി ആരോഗ്യത്തെ ബാധിക്കും അണുബാധകൾക്ക് സാധ്യതയും ഒരുക്കും ഇപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം മൂത്രം ഒഴിച്ചതിനു ശേഷം യോനി ഭാഗം കഴുകി വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പൊ ഫസ്റ്റ് ടിപ്പാണ് പറയുന്നത് ഓരോ തവണ നമ്മൾ മൂത്രമൊഴിച്ചതിനു ശേഷവും വജൈന ഭാഗം കഴുകി വൃത്തിയായി സൂക്ഷിക്കണം രണ്ടാമത്തെ ടിപ്പ് പറയുന്നത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് വജൈന കഴുകുക ഇത് വജൈനയുടെ വൃത്തിക്ക് പ്രധാനമാണ് അപ്പോൾ നമ്മൾ നോർമൽ വാട്ടർ ആണ് യൂസ് ചെയ്യാറ് ഇളം ചൂടുവെള്ളം ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഒരുപാട് ചൂട് കൂടിയ വെള്ളം നമ്മൾ വജൈനൽ ഭാഗത്ത് ഉപയോഗിക്കാൻ പാടില്ല കാരണം വജൈനൽ പാർട്ടെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഡെലിക്കറ്റ് സ്കിന്നാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ളം ചൂടുവെള്ളം മാത്രമേ അവിടെ ഉപയോഗിക്കാവുള്ളൂ മൂന്നാമത്തെ ടിപ്പ് യോനി കഴുകുമ്പോൾ മുൻപിൽ നിന്നും പുറകിലേക്ക് കഴുകി വൃത്തിയാക്കണം നമ്മൾ പറഞ്ഞു ഓരോ തവണ മൂത്രം ഒഴിക്കുമ്പോഴും കഴുകണം എന്ന് പറഞ്ഞു കഴുകി വൃത്തിയാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മുൻപിൽ നിന്നും പുറകിലേക്ക് വേണം കഴുകി വൃത്തിയാക്കാനുള്ളത് അതിന്റെ കാരണം നമുക്ക് ഇറങ്ങിയായിരിക്കും പുറകിലെന്താണ് ഏലസ് ആണുള്ളത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ട് എങ്കിൽ അത് മുൻപിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനാണ് മുൻപിൽ നിന്നും പുറകിലേക്ക് കഴുകി വൃത്തിയാക്കണം എന്ന് പറയുന്നത് അടുത്ത ടിപ്പ് ഈ ഭാഗം ഈർപ്പമില്ലാതെ സൂക്ഷിക്കുകയും വേണം കഴുകി കഴുകിക്കളഞ്ഞാൽ ഈർപ്പം തുടച്ചു വൃത്തിയാക്കണം അപ്പോൾ വളരെ ഡ്രൈ ആയിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എല്ലാം സൂക്ഷിക്കേണ്ടത് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് അവിടെ ഒപ്പിയെടുക്കണം അടുത്ത ടിപ്പ് ആർത്തവ സമയത്ത് അതായത് നമ്മുടെ പീരീഡ്സ് സമയത്ത് നാല് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നാപ്കിൻ മാറണം ഇപ്പം പാറ്റ്സ് മാറേണ്ട ആ ഒരു ഡ്യൂറേഷൻ ഫോർ അവേഴ്സാണ് പറയുന്നത് സിക്സ് അവേഴ്സൊക്കെ വയ്ക്കാറുണ്ട് ഒരിക്കലും സിക്സ് അവേഴ്സിൽ കൂടരുത് ഏറ്റവും ബെറ്റർ ആയിട്ട് പറയുന്നത് ഫോർ ആണ് അപ്പോൾ പീരീഡ് സമയത്ത് ഫോർ അവേഴ്സിനുള്ളിലെങ്കിലും തന്നെ നാപ്കിൻ മാറ്റാൻ ശ്രദ്ധിക്കണം അടുത്ത ടിപ്പ് യോനി ഭാഗത്ത് നിന്നും രോമങ്ങൾ നീക്കേണ്ടതാണ് ഇതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് രോമമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് അവിടെയുള്ള രോമങ്ങൾ ഷേവ് ചെയ്ത് നീക്കേണ്ടതാണ് അടുത്ത ടിപ്പ് ലൈംഗിക ബന്ധത്തിന് ശേഷം വചന ഭാഗം വൃത്തിയായി കഴുകണം അല്ലെങ്കിൽ അണുബാധകൾ വരാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിനു ശേഷം ആ ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് കഴുകണം അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അടിവസ്ത്രം ദിവസവും രണ്ട് തവണയെങ്കിലും മാറേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നല്ലപോലെ ഉണങ്ങിയ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക അതുപോലെ അടിവസ്ത്രങ്ങൾ സൂര്യപ്രകാശത്തിൽ തന്നെ ഉണക്കാൻ ശ്രമിക്കുക കോട്ടൺ വസ്ത്രങ്ങളാണ് അടിവസ്ത്രമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നൽ ഉത്തമമായിട്ടുള്ളത് അതുകൊണ്ട് അടിവസ്ത്രം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അടുത്തതായിട്ട് പറയുന്നത് പൈനാപ്പിൾ ജ്യൂസ് ക്രാൻബറി ജ്യൂസ് തുടങ്ങിയവയൊക്കെ വജൈനൽ ഹെൽത്തിന് നല്ലതാണ് എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ വെളുത്തുള്ളി കഴിക്കുന്നതും ഒരു പരിധിവരെ വജൈനയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അവിടെ വൃത്തിയാക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തതായിട്ടുള്ള ടിപ്പ് യോനിയുടെ ആരോഗ്യത്തിന് കെഗൽ വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് എന്നാണ് അപ്പോൾ കെകൽ വ്യായാമങ്ങൾ ചെയ്യുന്ന മികച്ച ഒരു കാര്യമാണെന്നാണ് പറയുന്നത് വജൈനൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്തി വജൈന മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്